السلام عليكم ورحمة الله وبركاته. خلاصة الفقه هي ربتنا علي. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين، أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا، اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. വുളുവിൻ്റെ ആരംഭത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന മൂന്ന് സുന്നത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. നാലാമത്തെ സുന്നത്ത് അഷഹാദത്താനി ബാദ തസ്മിയ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയതിന് ശേഷം രണ്ട് ഷഹാദത്ത് കലിമകൾ കൊണ്ടുവരലാണ്. ഫയഖൂൽ, അപ്പോൾ അവൻ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله എന്നവൻ പറയണം. അഞ്ചാമത്തെ സുന്നത്ത് അൽഹംദു, അള്ളാഹുവിനെ സ്തുതിക്കലാണ്. ബഅദ ഷഹാദത്തൈനി, രണ്ട് ഷഹാദത്ത് കലിമ കൊണ്ടുവന്നതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കലാണ്. ഫയഖൂൽ, അപ്പോൾ അവൻ പറയണം, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്നവൻ പറയണം. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. അല്ലദി ജഅലൽ മാഅ തഹൂറ, എങ്ങനെയുള്ള അള്ളാഹു അവൻ വെള്ളത്തെ ശുദ്ധിയാക്കാൻ പറ്റിയതാക്കിയിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ വുളുവിൻ്റെ സുന്നത്തുകളെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടുകൂടെ, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടായിരിക്കണം മുൻകൈ രണ്ടും കഴുകേണ്ടത്. ആറാമത്തെ സുന്നത്ത് ഗസലുൽ കഫൈനി, രണ്ട് മുൻകൈകൾ കഴുകലാണ്. മാൻ, ഒന്നിച്ച് കഴുകുക, ആദ്യം ഒരു കൈയും പിന്നെ മറ്റേ കൈയും അല്ല, ഒന്നിച്ച് രണ്ട് മുൻകൈകളും കഴുകുക. മാൽ കൂഅൈനി, രണ്ട് മണിബന്ധത്തോടും കൂടെ, മണിബന്ധങ്ങളോടുകൂടെ ഒന്നിച്ച് ഇരു മുൻകൈകളും കഴുകുക. യുക്റഹു ഖംസുഹുമ, മുൻകൈകൾ മുക്കൽ കറാഹത്താക്കപ്പെടും. ഫിൽമാഇ, വെള്ളത്തിൽ മുക്കൽ കറാഹത്താക്കപ്പെടും. ഖബ്ല ഗസ്ലിഹിമ സലാസൻ, മൂന്ന് പ്രാവശ്യം രണ്ട് കൈയും കഴുകുന്നതിന് മുമ്പ്. മൂന്ന് പ്രാവശ്യം മുൻകൈ രണ്ടും കഴുകുന്നതിന് മുമ്പ് വെള്ളത്തിൽ ആ കൈകൾ ഇടൽ കറാഹത്താണ്. അത് എപ്പോൾ? ഇല്ലം യതയഖൻ തുഹറുഹുമാ, രണ്ടും ശുദ്ധിയുള്ളതാണ് എന്ന് ഉറപ്പില്ലെങ്കിൽ. രണ്ടും ശുദ്ധിയുണ്ട്, മുൻകൈ രണ്ടും ശുദ്ധിയുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ കറാഹത്ത് വരുന്നില്ല. ഉറപ്പില്ലെങ്കിൽ കഴുകുന്നതിന് മുമ്പ് വെള്ളത്തിൽ അത് രണ്ടും മുക്കൽ കറാഹത്താണ്. ഇതോടുകൂടെ ഉദോവിൻ്റെ ആരംഭത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തുകൾ തീർന്നു. ഇനി വായിൽ വെള്ളം കൊപ്പളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുമ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തുകളാണ് പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ആറ് സുന്നത്തുകളാണ് പറഞ്ഞത്. ഇനി നമ്പർ വൈക്ക് വഴി തന്നെയാണ് പോകുന്നത്. മായുത്തലബു ഫിൽ ഫമി വൽ അംഫി, വായിൽ വെള്ളം കൊപ്പളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുമ്പോഴും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നത്ത്. ഏഴ്, നേരത്തെ ആറ് വരെ ഉള്ള സുന്നത്താണ് നമ്മൾ പറഞ്ഞത്. ഏഴാമത്തെ സുന്നത്ത് അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യൽ, മത്ഹറത്തുല്ലിൽ ഫമി മർദാത്തുല്ലിർ റബ്ബി, അത് വായ വൃത്തിയാക്കുന്നതാണ്. അതോടുകൂടെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നതുമാണ്, അള്ളാഹുവിൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്നതുമാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലൗല അൻ അശുഖ അല ഉമ്മത്തി
لأمرتهم بالسواك عند كل وضوء لولا أن أشق على أمتي എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടായി ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ല അമർത്തുഹും അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. കൽപ്പിക്കുമായിരുന്നു പറഞ്ഞാൽ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. ശുന്നത്തായ കൽപ്പന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞത് നിർബന്ധമായി ഞാൻ കൽപ്പിക്കുമായിരുന്നു വിശ്വാക്കി മിസ്വാക്ക് ചെയ്യാൻ. എന്ത് കുല്ലി ഉലു ഇൻ എല്ലാ ഉലു ഇൻ്റെ അവസരത്തിലും മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധമായി ഞാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ മുത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത് നിർബന്ധമായി കൽപ്പിക്കാനാണ് ആഗ്രഹം. പക്ഷെ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഈ സമുദായത്തിന് അതൊരു ബുദ്ധിമുട്ടായി വരുമോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിർബന്ധമായി അവിടുന്ന് കൽപ്പിക്കാതിരുന്നത്. അപ്പം എത്രമാത്രം പുണ്യമുള്ളതാണ് നിർബന്ധമായി വരാൻ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചതാണ്, അത്രമാത്രം പുണ്യമുള്ള ഒരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. മറ്റൊരു ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു, ലൗല അൻ അശുഖ അല ഉമ്മത്തി ല അമർത്തുഹും ബിസ്വാക്കി ഇൻദ കുല്ലി സലാത്തിൻ. നേരത്തെ പറഞ്ഞത് ഇൻദ കുല്ലി വുളൂഇൻ എന്നാണ്. ഇവിടെ ഇൻദ കുല്ലി സലാത്തിൻ, എൻ്റെ ഉമ്മത്തിന് ഞാൻ ബുദ്ധിമുട്ടായി കണ്ടില്ലായിരുന്നുവെങ്കിൽ ല അമർത്തുഹും ബിസ്വാക്കി മിസ്വാക്ക് ചെയ്യാൻ അവരോട് നിർബന്ധമായും കൽപ്പിക്കുമായിരുന്നു. ഇൻദ കുല്ലി സലാത്തിൻ എല്ലാ നിസ്കാരവേളകളിലും. മറ്റൊരു ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു, വറക്കാത്താനി ബി സിവാക്കിൻ, റക്കാത്താനി ബി സിവാക്കിൻ, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള രണ്ട് റക്കാത്ത് നിസ്കാരം അഫ്ലലു, അത് വളരെ മഹത്വമേറിയതാണ്. മിൻ സബഈന റക്കാത്തൻ ബിലാ സിവാക്കിൻ, മിസ്വാക്ക് ചെയ്യാതെ 70 നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള രണ്ട് റക്കാത്ത് നിസ്കാരമാണ് എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത്രയും ഹദീസുകൾ ഇവിടെ പറഞ്ഞത് എന്തിനാണ്? പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സുന്നത്താണിത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സുന്നത്താണ്. എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഒഴിവാക്കിക്കളയുന്ന ഒരു സുന്നത്താണ് വുളൂഇൻ്റെ സമയത്ത് മിസ്വാക്ക് ചെയ്യുക എന്നത്. അതിൻ്റെ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അത്രമാത്രം മഹത്വമുണ്ട് അതിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്സിവാക്കു, അപ്പോൾ മിസ്വാക്ക് ചെയ്യൽ മുസ്തഹബ്ബുൻ, അത് സുന്നത്താക്കപ്പെട്ടതാണ്. ഫീ ജമീഇൽ ഔഖാത്തി, എല്ലാ സമയങ്ങളിലും. ഇല്ലാലി സ്വാഇമി, നോമ്പുകാരന് ഒഴികെ. ബാദസ്സവാലി, ഉച്ചയ്ക്ക് ശേഷം. ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരന് ഒഴികെ. ഫയുക്രഹു, അവന് മിസ്വാക്ക് ചെയ്യൽ കറാഹത്താക്കപ്പെടും. നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താക്കപ്പെടും. ഇല്ലം യതഗയ്യർ ഫമുഹു, അവൻ്റെ വായ പകർച്ചയായിട്ടില്ലെങ്കിൽ. ബിനഹ്വി നൗമിൻ, ഉറക്കം പോലെയുള്ളതുകൊണ്ട് പകർച്ചയായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഉറക്കം പോലെയുള്ളതുകൊണ്ട് പകർച്ചയായി, നോമ്പുകാരനാണെന്ന് അറിയാതെ മറന്നുകൊണ്ട് വല്ലതും കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഉറക്കം കൊണ്ടോ അവൻ്റെ വായ പകർച്ചയായി എങ്കിൽ അവിടെ ആ പകർച്ച മിസ്വാക്ക് ചെയ്തുകൊണ്ട് നീക്കുന്നത് കറാഹത്തുള്ളതല്ല. അല്ലാതെ നോമ്പ് എന്ന കാരണത്താൽ,
നോമ്പിൻ്റെ കാരണത്താൽ അവൻ്റെ വായ പകർച്ചയായിട്ടുണ്ടെങ്കിൽ അത് നീക്കൽ കറാഹത്താണ്. ഉച്ചയ്ക്ക് ശേഷം അവന് മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് എന്ന് മനസ്സിലാക്കണം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.